ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. അങ്ങനെ ഹാർലി അവരുടെ രണ്ടാമത്തെ ഇലക്ട്രിക് ബൈക്കും ലോഞ്ച് ചെയ്തൊക്കെയാണ്. അവരുടെ ലൈവ് വയർ എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിലാണ് ഇലക്ട്രിക് വണ്ടികളൊക്കെ വരുന്നത്. ആദ്യം ഒരു വണ്ടി വന്നായിരുന്നു, ഇപ്പോൾ അവർ രണ്ടാമതൊരു വണ്ടി കൂടെ കൊണ്ടുവന്നൊക്കെയാണ്. ഈ വണ്ടി ഇപ്പം USAയിലും കാനഡയിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ചെയ്യുന്ന പറയുകയാണെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയ കാര്യം ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. അവിടെ ഇതിൻ്റെ പ്രൈസ്, അതായത് അവിടുത്തെ പ്രൈസ് നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് ഏകദേശം 13.5 ലക്ഷം രൂപയ്ക്കുള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിലാണ് ഈ വണ്ടി അവർ കൊടുക്കുന്നത്. ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം അട്രാക്റ്റീവ് ആണ്. ആദ്യത്തെ കാര്യം ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. ലുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. എങ്കിലും ഹാർലി ആ ഒരു അവരുടെ ആ ഒരു പഴയ പെഡിഗ്രിയും ആ ഒരു പുതുമയും എല്ലാം ഇണക്കി ചേർത്താണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയേക്കുന്നത്. അതായത് നമുക്ക് ഹാർലിയുടെ ആ ഒരു പഴയ റോഡ്സ്റ്റർ ബൈക്കിൻ്റെയും ചോപ്പർ ബൈക്കിൻ്റെയൊക്കെ ഡിസൈൻ ഉൾക്കൊള്ളുന്ന പോലത്തെ ഒരു ഡിസൈനാണിത്. എന്നാൽ ഇത് പക്കാ മോഡേണുമാണ്. ആ ഒരു മോട്ടറിൻ്റെയും ബാറ്ററിയുടെ ഒക്കെ നോക്കിയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ആ ഒരു എഞ്ചിനിലുള്ള പോലെ തന്നെ ആ ഒരു എയർ ഫിന്നും കാര്യങ്ങളൊക്കെ കാണാം. LED ലൈറ്റുകളും LED ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തേക്കുന്നത് അത് ആ ഒരു മോഡേൺ ടച്ച് കൊണ്ടുവരുന്നുണ്ട്. വണ്ടി മൊത്തത്തിൽ ഒരു ഒതുങ്ങിയ വണ്ടിയാണ്. ഇതിപ്പോൾ ആ ഒരു ഫ്രണ്ടിലെ ഫെൻഡറും റിയറിലെ ഫെൻഡറൊക്കെ നോക്കിയാലും അതും ശരിക്കും ഒതുക്കിയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ വണ്ടി മൊത്തത്തിൽ ഉണ്ടാക്കിയേക്കുന്നത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. ഇതിൻ്റെ സീറ്റ് ഉണ്ടാക്കിയേക്കുന്നത് ഒരു സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ടാണ്. അത് ഇക്കോ ഫ്രണ്ട്ലിയാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലും റിയറിലേക്ക് ആ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയേക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടല്ല, അതും പ്രത്യേക ഒരു ബയോ കമ്പോസ്റ്റ് മെറ്റീരിയലാണ് ഉണ്ടാക്കിയേക്കുന്ന പറയുന്നത്. പിന്നെ മൊത്തത്തിലുള്ള ആ ഒരു ഹാർഡ് വെയർസ് നോക്കിയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നതും 4 പിസ്റ്റൺ കാലിപ്പേഴ്സിൻ്റെ ബ്രേക്കാണ്. റിയറിൽ വരുന്നത് 2 പിസ്റ്റൺ കാലിപ്പേഴ്സിൻ്റെ ബ്രേക്കാണ്. ബ്രംബോടെ ബ്രേക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ USD ഫോക്കസ് വരുന്നുണ്ട്. 768 mm ഓളാണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. വണ്ടി ഏകദേശം 146 mm ഓളം മാത്രമേ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുള്ളൂ. ഫ്രണ്ടിൽ വന്നേക്കുന്നത് 18 ഇഞ്ചിൻ്റെ വീലാണ്. അതിൽ വന്നേക്കുന്നത് 120 സെക്ഷൻ ടയേഴ്സ് ആണ്. റിയറിൽ നോക്കിയാണെങ്കിൽ 17 ഇഞ്ചിൻ്റെ വീൽസ് ആണ്. അതിൽ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല പോലെ തന്നെ വീതിയുള്ള 180 സെക്ഷൻ ടയേഴ്സ് ആണ്. ഒരു 4 ഇഞ്ചിൻ്റെ TFT കാർ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, ഫോൺ കണക്ട് ചെയ്യാം, നാവിഗേഷൻ, അതേപോലെ പുതിയ വണ്ടിയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. മെയിൻ പാർട്ട് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി മോട്ടറുമാണ്. ബാറ്ററി എന്ന് പറയുന്നത് 10.5 kWh ബാറ്ററിയാണ്. 195 km ആണ് വണ്ടിയുടെ ആ ഒരു ക്ലൈംഡ് റേഞ്ച് പറയുന്നത്. വണ്ടിക്ക് ഏകദേശം 84 PS ഓളം പവർ വരുന്നുണ്ട്. 0 to 100 അച്ചീവ് ചെയ്യാനായിട്ട് വെറും 3.4 സെക്കൻഡ് മാത്രം സമയം മതി. പിന്നെ ഇതൊരു ഇലക്ട്രിക് വണ്ടിയായതുകൊണ്ടായിരിക്കും ടോപ്പ് സ്പീഡ് നല്ലപോലെ തന്നെ കുറവാണ്. 165 km/h ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അവർ പറയുന്നത്. പിന്നെ ഈ വണ്ടിക്ക് 0 to 80% ചാർജ് ആകാനായിട്ട്, അതായത് നമ്മുടെ നോർമൽ ചാർജർ ആണെങ്കിൽ ഏകദേശം 6 മണിക്കൂറോളം സമയമെടുക്കും. പക്ഷേ ഇതിന് ഫാസ്റ്റ് ചാർജർ അവൈലബിൾ ആണ്. ഫാസ്റ്റ് ചാർജർ വെച്ച് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 0 to 80% എത്താനായിട്ട് 1 മണിക്കൂർ ഏകദേശം 1.5 മണിക്കൂറോളം മാത്രം സമയം മതി. പിന്നെ ഈ വണ്ടി ഇന്ത്യ വരെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ വരെയുള്ള ചാൻസസ് നല്ലപോലെ തന്നെ കൂടുതലാണ്. കാരണം ഹാർലി കുറേ നാളായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ പിന്നോട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ അവരുടെ പുതിയ ആ ഒരു X440 വന്ന ശേഷം ഹാർലി അത്യാവശ്യം പച്ചപിടിച്ച് തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ സെയിൽ ആ ഒരു വണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഇന്ത്യ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.